नायर सर कारगिल केल्कुम्बोल साधारणकाराय ഞങ്ങൾക്ക് പോലും ചോര തിളക്കുകയാണ് അപ്പോൾ ഒരു പട്ടാളക്കാരനായ താങ്കളുടെ വികാരം പറഞ്ഞറിയിക്കാനാവുന്നതല്ല കാർഗിലിനെക്കുറിച്ചുള്ള സ്മൃതി ചിത്രം ഒന്ന് അവതരിപ്പിക്കാമോ അനിൽ ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ് ഹിന്ദ് കാർഗിൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് ഇന്ത്യയുടെ സുരക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പലവട്ടം നമ്മളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ 47 ല് അത് കഴിഞ്ഞ് 65 71 എന്നീ സമയങ്ങളിൽ നമ്മൾ അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് 47 ല് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ യുദ്ധ കബാളികളെ വിട്ട് നമ്മുടെ എയർഫീൽഡ് ഓൾഡ് എയർഫീൽഡ് ശ്രീനഗർ എയർഫീൽഡ് വരെ അവർ എത്തിയിരുന്നു അപ്പോഴും ഇന്ത്യൻ ആർമി ലാസ്റ്റ് മിനിറ്റിലാണ് മഹാരാജാവ് ഇന്ത്യയോട് ചേരുന്നത് ഉടനെ തന്നെ നമ്മുടെ സൈന്യം ശ്രീനഗർ എയർപോർട്ടിൽ മുതൽ യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ കബാളുകളെയും ആർമിയെയും ഒരു നല്ല പുറകോട്ട് പോയി അന്ന് പ്രൈം മിനിസ്റ്ററും അന്നത്തെ നെഹ്റു ജിയും ഉടൻ തന്നെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മുമ്പിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ സൈന്യത്തിന് മിക്കവാറും ഇന്ത്യയുടെ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഒഴിപ്പിക്കാവുന്ന ഒരു അവസരത്തിൽ നിന്ന് നമ്മൾ മാറി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്ന ആ പ്രദേശങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയുണ്ട് അത് കഴിഞ്ഞ് 71-ലും ഈ കാശ്മീർ അവരുടെ ഭാഗമാകാത്തതിൽ പാകിസ്ഥാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അഖ്നൂർ സൈഡിൽ നമ്മളിങ്ങോട്ട് കാശ്മീരിലേക്കുള്ള റോഡ് കട്ട് ചെയ്തുകൊണ്ട് കാശ്മീരിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു 71-ല് വെസ്റ്റേൺ സെക്ടറിൽ അവർ ചെയ്തത് അവിടെയും അവർ തോറ്റു 65-ലായിരുന്നെങ്കിൽ അവർ എഗെയിൻ തീവ്രവാദികളെ അകത്തേക്ക് വിട്ട് അവർ വന്നാൽ ഉടനെ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ കൂടെ കൊടുവെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് പക്ഷേ അത് അങ്ങനെ നടന്നില്ല അപ്പോൾ എപ്പോഴും ഈ കാശ്മീരിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ 99-ല് ഈ 71-ല് യുദ്ധം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം 28 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ കമ്മീഷൻ കിട്ടുന്നത് 73-ലാണ് അപ്പോൾ 73 കഴിഞ്ഞിട്ട് പിന്നെ ഒരു യുദ്ധം ഉണ്ടാകുന്നത് 71 കഴിഞ്ഞിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്നത് 99-ലാണ് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അന്നത്തെ ഈ തലമുറ യുവതലമുറകളുടെ മനസ്സിൽ വന്ന ഒരു യുദ്ധത്തിനെ പറ്റിയുള്ള ഒരു ഓർമ്മ ഉണ്ടാക്കുന്നത് ഈ 99-ലെ കാർഗിൽ യുദ്ധമാണ് അത് എല്ലാ ബോർഡറും ഇൻവോൾവ് ചെയ്തിരുന്നില്ല കാർഗിൽ എന്ന് പറയുന്ന 1-2-1 ഇൻഫൻട്രി ബ്രിഗേഡ് ഗ്രൂപ്പാണ് അവിടെ 3 ഡിവിൻ്റെ കീഴിലുണ്ടായിരുന്നത് അന്ന് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ 15 കോർ ശ്രീനഗർ ബേസ് 15 കോറിൻ്റെ കീഴിലായിരുന്നു 3 ഡിവ് ആൻഡ് 90 ഡിവ് ഈ രണ്ട് ഡിവിഷനുകളിലാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോഴും അവരുടെ എപ്പോഴും ഈ അവിടുന്ന് ജുജീല വഴി ശ്രീനഗർ വയ ജുജീല ലേ ലഡാക്കിലേക്ക് പോകുന്ന റോഡ് NH1 അതിനെ കട്ട് ചെയ്യുക എന്നുള്ളത് അവരെപ്പോഴും അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നു അത് മുഷറഫ് ഒരു ചീഫായിട്ട് വന്നപ്പോഴാണ് അവർ ഇതിനെ ആക്ച്വലി മെറ്റീരിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ടെറൈനെ പറ്റി ഒന്ന് ഞാൻ പറയട്ടെ ഏതാണ്ട് 16,000 അടി ഉയരമുള്ള മലകളാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയാണ് അവിടെ നടന്നു പോകാൻ തന്നെ വിഷമമാണ് ഞാൻ OPA ആയിരുന്ന പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട് അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ തന്നെ എല്ലാവരും ശവിക്കുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്തിനിവിടെ ആർമി ചേർന്നു എന്നുള്ള രീതി അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഒന്ന് എനിമി ഇല്ലാതെ തന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ള ജീവിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഒരു 48 ഡിഗ്രി വരെ താഴെ ടെമ്പറേച്ചർ പോകുന്ന സ്ഥലമാണ് ഈ ദ്രാസ് കാർഗിൽ ഈ പ്രദേശങ്ങളിലെ വളരെ വിൻചിൽ ഫാക്ടർ ഭയങ്കര സ്പീഡുള്ള കാറ്റാണ് അടിക്കുന്നത് അപ്പോൾ അത് ഈ ഉള്ള തണുപ്പിനെ ഒന്നും കൂടെ കൂട്ടും ഒരു 40 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ആണെങ്കിൽ അതൊരു 60 ഡിഗ്രിയുടെ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഈ വെൻഡർ വെക്കേഷൻ ചെയ്തിരുന്നു രണ്ട് വശത്തും ആർമി പോസ്റ്റുകൾ പാകിസ്ഥാനും വിട്ടിരുന്നു
നമ്മളും വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു മാർച്ച് മാസങ്ങളിലൊക്കെയാണ് പിന്നെ പോയി ഓക്യുപൈ ചെയ്തിരുന്നത്. പക്ഷേ ഈ വിന്റർ കാലഘട്ടം 98-99 ഒന്നോർക്കണം, നമ്മൾ അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയ് ജി പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കണമെന്നുള്ള രീതിയിൽ അവിടെ അങ്ങോട്ട് ഒരു കാർഗിലേക്ക് ലാഹോറിലേക്കൊരു ബസ് യാത്ര നടത്തുന്ന സമയമാണ്. അപ്പോൾ ഒരു നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു കൈ നീട്ടി നവാസ് ഷെരീഫ് അത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവരെ കാർഗിലിൻ്റെ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ്യിൽ അവരെ ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവർ ഓക്യുപ്പൈ ചെയ്തു. അപ്പോൾ ഒരു 5 ഒരു പെട്രോൾ ക്ലാഷാണ് നമുക്കിത് അറിയുന്നത്. തുടക്കത്തിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതുപോലെ അവിടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടെ പാകിസ്ഥാൻ ആർമി തന്നെ ഉണ്ടാക്കിയ ഡിഫൻസ് പൊസിഷൻസിലേക്ക് നമ്മുടെ ആർമി ചെയ്ത ഒരു വലിയ വീരഗാഥ തന്നെയാണ് അത്. നമ്മുടെ സൈന്യത്തിൻ്റെ ധീരതയെയും നമ്മുടെ നേതൃത്വത്തിൻ്റെ യങ് ഓഫീസേഴ്സിൻ്റെ ധീരതയെയും എല്ലാം കാണിക്കുന്ന എല്ലാത്തിൻ്റെയും അത്യുന്നത എക്സാമ്പിൾസാണ് അവർ കാഴ്ചവെച്ചത്. 527 പേര് വീരമൃത്യു വരിച്ചു. അവർക്ക് അവരുടെ ഓർമ്മയിൽ നാം നമിക്കുന്നു. ഇതിനെപ്പറ്റി പല ഇത് നമ്മുടെ ധീരത ജവാന്മാരുടെ ധീരതയാണ്, നമ്മുടെ യങ് ഓഫീസേഴ്സിൻ്റെ ധീരതയാണ്. ഇതിനെല്ലാത്തിനും മുമ്പിൽ നമ്മൾ നമിച്ചുകൊണ്ട് അതിൻ്റെ എന്താണ് പാഠങ്ങളെന്ന് നാം പിന്നെ സംസാരിക്കാം. ഓക്കെ ഓക്കെ, കേണൽ ഡിനിയിലേക്ക് പോകാം. കേണൽ ഡിനി, കാർഗിൽ വിജയ് ദിവസിൽ ആ പോരാട്ടത്തിൻ്റെ ആ സമര വീര്യത്തെ താങ്കളെങ്ങനെ ഓർത്തെടുക്കുന്നു? കേണൽ ഡിനി ആ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ? താങ്കളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഓക്കെ, ശ്രീ അനിൽ നമ്പാജി, ആദ്യം ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഓരോ വീരമൃത്യു നേടിയ സൈനികരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ ഈ പോയിന്റിലേക്ക് വരാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം, ഈ കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞ് അവിടുത്തെ ഏരിയയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ വിളിച്ചു പറയുന്ന ഒരു യുദ്ധമാണ്. അപ്പം അതാണ് നമ്മൾ ആദ്യം മനസ്സിലായി. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്നുള്ള ആണ് ഞാനത് പറഞ്ഞു വരുന്നത്. ഒന്ന്, ഒരു രാജ്യം, രണ്ട് രാജ്യം 1947 ഇൻഡിപെൻഡൻസ് വന്നത്. ആ 1947 കഴിഞ്ഞിട്ട് ഒരു രാജ്യം അവരുടെ പാതയിൽ, അതായത് അവരുടെ സഭ്യതയും അവരുടെ കൾച്ചർ വഴി അവർ നല്ലത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊരു രാജ്യം 1947 ജന്മം തന്നെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കാര്യം, ടെറിട്ടറി എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള ഒരു വാശിയുടെ പേരിലാണ് നടക്കുന്നത്. അപ്പം അതേ വാശിയുടെ പേരിലാണ് 47 കാശ്മീരിൽ നിന്ന് ഇതേപോലത്തെ ഒരു പ്രോഗ്രാം അവർ ചെയ്തത്. 65 അവർ ഇതേപോലത്തെ നുഴഞ്ഞുകയറ്റം ചെയ്ത് കശ്മീരിനെ അവരെ കയ്യിലാക്കാം എന്നുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് അന്നത്തെ കാലത്ത് അന്ന് ലെഫ്റ്റനന്റ് ആയിരുന്ന പർവേസ് മുഷറഫ് വീണ്ടും അദ്ദേഹം ജനറൽ ആയപ്പം അദ്ദേഹം അതേ പദ്ധതി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ ഒന്ന് അവിടെ, രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഈ ഞാൻ കൾച്ചറിന്റെ കാര്യം പറഞ്ഞത്, അവിടെ ആർമിയാണ് വലുത്. നമ്മളെല്ലാം പറയാറുണ്ട് എല്ലാ രാജ്യത്തിനും ഒരു ആർമിയുണ്ട്, അവിടെ ആർമിക്ക് ഒരു രാജ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ആർമിക്ക് ആ അങ്ങനത്തെ ഉള്ള ഒരു ആർമിയുടെ ചീഫ് ആയിരുന്ന സമയത്ത് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ് പോലും അറിയാതെ ആണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പൊ നമ്മളെ ആർമി നോക്കൂ, നമ്മളെ ആർമി അവിടെ സിവിലിയൻ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്തു. എൽ സി ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞു, നമ്മൾ ക്രോസ് ചെയ്തില്ല. അത്രയ്ക്ക് നമ്മൾ ഒരു ഡിസിപ്ലിനും ആ രീതിയിലും കാണിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഇനി അവിടുത്തെ ആർമി എങ്ങനെയാണ് നമ്മുടെ സൈനികരെ ട്രീറ്റ് ചെയ്തെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ലഫ്റ്റനന്റ് കാലിയ അലിശേരി മറ്റുള്ള സൈനികരെ എങ്ങനെ എത്രമാത്രം ടോർച്ചർ ചെയ്യുന്നുള്ള അറിയാം. അതേസമയം നമ്മൾ അവരുടെ സൈനികരെ ഫുൾ ബഹുമതി കൊടുത്തിട്ടാണ് ആ ഡെഡ് ബോഡീസ് തിരിച്ചു കൊടുത്തത്. അതും കാണിക്കുന്ന രണ്ട് സംസ്കാരമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെ ആയാലും മറ്റുള്ളവരുടെ കാര്യം പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ഈ കാഴ്ചപ്പാട് ഇപ്പോഴും തുടങ്ങുന്നതിന്റെ ഒരു ഒരു ആ ഒരു കടക്കുന്നതാണ് ഇപ്പോഴും നമ്മൾ ഈ കാശ്മീരിലൊക്കെ ഈ ഒരു പ്രശ്നം കാണുന്നത്. അത് നടപ്പാക്കലുള്ള ഒരു പദ്ധതിയായിട്ടായിരുന്നു കാർഗിലിൽ അവർ അത് ചെയ്തത്. ആ ചെയ്തതിന്റെ ആ ഏരിയ ചൂസ് ചെയ്തത്, ഇനിയാണ് താങ്കളുടെ ആ പറഞ്ഞ ഏരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ആ ഏരിയ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ബുദ്ധിപൂർവമായിട്ട് അവർ ചൂസ് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒന്നാമത് അവിടെ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് മലമുകളുടെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അവിടെ 16,000-17,000 ഫീറ്റിലൊക്കെ ഉള്ള മലകളുടെ മുകളിലാണ്. അപ്പം അവിടെ എപ്പോഴും ടെമ്പറേച്ചേഴ്സ് -20, -30 ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. വിന്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നല്ല 20-30 അടി വരെയുള്ള മഞ്ഞുകൾ വീഴാറുണ്ട്.
ആ ലഡാക്ക് ഏരിയ, അതായത് ആ ലഡാക്ക് ഏരിയയിലോട്ടുള്ള പോകുന്ന രണ്ടേ രണ്ട് റോഡേ ഉള്ളൂ. ഒന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോനമാർക്ക് വഴി സോജില പാസ് ക്രോസ് ചെയ്തിട്ട് ലേയിൽ വരാം, മറ്റത് മണാലി വഴി നമുക്ക് ലേയിൽ പോവാം. ഈ രണ്ട് റോഡും വിൻറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ മഞ്ഞ് വീണ് കട്ട് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ 6 മാസത്തേക്ക് അവിടെ യാതൊന്നും അറിയത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കാശ്മീരിൽ കാർഗിലിൽ അവർ അവിടെ നുഴഞ്ഞു കയറി വന്ന് അവിടെ തന്നെ പൊസിഷൻ എടുത്ത് നമ്മുടെ അങ്ങോട്ടുള്ള മൂവ്മെന്റ്സിനെ തടയാനും, പിന്നെ സബ്സിക്വന്റ് ആയിട്ട് അവർ സിയാച്ചിനെ ോട്ടുള്ള എല്ലാ സപ്ലൈയും കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. ഇത് 50s-60s തൊട്ടുള്ള ഒരു പദ്ധതിയുടെ ഒരു കൾമിനേഷൻ എന്നുള്ളത് ജനറൽ മുഷറഫ് വന്നപ്പോഴാണ് ചെയ്തത്. അപ്പം ആ ഏരിയ ചൂസ് ചെയ്തത് വളരെ തന്ത്രപരമായിട്ട് ബുദ്ധിപൂർവമായിട്ടാണ് ചൂസ് ചെയ്തത്. പക്ഷെ അവർക്ക് ഒരേ ഒരു തെറ്റ് പറ്റിയത്, അവർക്ക് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ ജനതയും അത് എങ്ങനെ തിരിച്ചടിക്കും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ വന്ന് നുഴഞ്ഞു കയറും, കുറച്ച് നേരം നമ്മളെല്ലാം ഇവരെല്ലാം ബഹളം വെക്കും, പിന്നെ അപ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ഫോക്കസ് അവിടെ വരും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്, രണ്ടുപേരും ന്യൂക്ലിയർ പവറാണ്, അങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ, അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുകയും ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഈ റോഡ് കട്ട് ഓഫ് ചെയ്യുകയും ചെയ്യാം, ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ഇനി പിടിച്ചടക്കാൻ പറ്റുമെന്നുള്ള. പക്ഷെ അവർക്ക് തെറ്റിപ്പോയത് ഭാരതീയ സൈനികരുടെ വീര, അതായത് ഞാൻ പറഞ്ഞ അത്രയും ഓൾട്ടിറ്റ്യൂഡിൽ തിരിച്ചടിച്ച് ഓരോ ഏരിയയിൽ നിന്ന് അവരെ നുഴഞ്ഞ് തിരിച്ച് അയച്ച ആ ഒരു ചരിത്രം ആണ് അവർക്ക് പിന്നെ കിട്ടിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള കാർഗിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. കാർഗിൽ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് പാകിസ്ഥാന്റെ തന്നെ പല ആളുകളും പറയുന്നത് പർവേസ് മുഷറഫ്, ജനറൽ പർവേസ് മുഷറഫ് കാർഗിലെ പോലത്തെ ഒരു വിഡിത്തം അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാന്റെ ഈ ഒരു ദുരവസ്ഥ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാർഗിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് അവർ പറയുന്നത് ഒന്നും ചെയ്യുന്നതും ഒന്നും തീവ്രവാദമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് അവർ അന്ന് അമേരിക്ക പാകിസ്ഥാനെ വളരെ രൂക്ഷമായിട്ട് ഈ കാര്യത്തിൽ വിമർശിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്തു. 2001 പിന്നെ പറ്റിയത് അവിടെ 9/11 ട്വിൻ ടവർ അറ്റാക്ക് ഒക്കെ നടന്നപ്പോഴത്തെ അവർക്ക് എല്ലാ കാര്യവും അവർക്ക് ബോധ്യം. അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ പാകിസ്ഥാൻ ഒരിക്കലും അമേരിക്കയുടെ ഗുഡ് ബുക്സിലോ അല്ലെങ്കിൽ നല്ല ഒരു രീതിയിലോ വന്നിട്ടില്ല. അത് അതിന് മറിച്ച് ഇന്ത്യയും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയേറെ, ഇന്ന് പാകിസ്ഥാൻ പാസ്പോർട്ടുമായിട്ട് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളെ ഒരു തീവ്രമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം തുടങ്ങി വെക്കുന്നതിൻ്റെ ഒരു മേജർ കാരണം ഈ കാർഗിൽ യുദ്ധം തന്നെയാണ്. അപ്പം അന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ന് LAC ക്രോസ് ചെയ്യരുതെന്ന് ഒക്കെ പറഞ്ഞെങ്കിലും നമുക്കൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു തീർച്ചയായിട്ടും. പക്ഷെ അത് പിൻകാലങ്ങളിൽ നോക്കുമ്പോൾ അതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെയേറെ സഹായിച്ചു. അപ്പം ഓവറോൾ ശ്രീ അനിൽ നമ്പ്യാർ ആ ഏരിയയുടെ ചൂസ് ചെയ്തതും ആ ടൈമിങ്ങും അവരുടെ ശരിയായിരുന്നു. പക്ഷേ നമ്മളെ റിയാക്ഷൻ അവർ ഒരിക്കലും പ്രെഡിക്ട് ചെയ്തില്ല. ഇത്രയും ഒരു ഭയാനകമായിട്ട് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും, അവരെ ഒരു രീതിയിൽ എല്ലാ എന്ത് വില വന്നാലും ശരി അതിന് നമ്മളെ ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള ഒരു ആ ഒരു കാൽക്കുലേഷനിൽ അവർക്ക് തെറ്റുപറ്റി. അതാണ് അന്ന് സംഭവിച്ചത്. ജനൽ ഡിനി, മറ്റൊരു കാര്യം കൂടി ഈ ദിവസത്തിൽ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതായത് ആ ഒരു ആട്ടിടയനാണ് ഈ നുഴഞ്ഞു കയറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ സേനയെ അറിയിക്കുന്നത് അല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു പാകിസ്ഥാൻ്റേത്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് സൈന്യം പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ വേളയിൽ തന്നെ അവർ നുഴഞ്ഞു കയറുന്നു. പക്ഷേ ഒരു ദൈവദൂതനെ പോലെ അല്ലേ ഈ ആട്ടിടയൻ അവതരിക്കുന്നു. ആ ഒരു വ്യക്തിയെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്മരിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, നമ്മുടെ ഒരു അതൊരു നേരത്തെ പറഞ്ഞൊരു താങ്കൾ പറഞ്ഞൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പം 99 അതേപോലെ ആടുമായിട്ടൊക്കെ പോകുന്ന അവർ തന്നെയാണ് ലോക്കൽസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഉണ്ടെന്നും. പണ്ട് 65 അവരും അതും പറഞ്ഞത് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത് അവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. അപ്പം ഈ ലോക്കൽസിന്റെ കാര്യം എന്ന് വെച്ചാൽ അവരെപ്പോഴും എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഒന്ന്, രണ്ടാമത് ഇന്ത്യൻ സൈന്യവും അവരും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ ആ ഒരു ബന്ധം ചീത്തയായിട്ടുള്ള രീതിയാണെങ്കിൽ, അല്ലെങ്കിൽ സൈന്യത്തിനടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വേണ്ട രീതിയിൽ നോക്കത്തില്ല, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കും എന്നൊക്കെ ഉള്ള രീതി ഉണ്ടെങ്കിൽ ഒരിക്കലും വന്ന് പറയത്തില്ല. പക്ഷെ അവർ വന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ത്യൻ സൈന്യമായിട്ട് അവരുടെ ബന്ധമാണ്. അപ്പം ഈ മേഖലയിൽ ജോലി തയ്യാറാതിരിക്കുന്നുള്ള എല്ലാ സൈനികരും അവിടുത്തെ ലോക്കൽസുമായിട്ട് വളരെ അടുപ്പമാണ്. അവരുടെ ജീവിത മാർഗം തന്നെ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ അവർ നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണ് അന്ന്
രണ്ട് ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഇന്ത്യൻ സൈന്യം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചോദിക്കാൻ ചെന്നപ്പോഴാണ് അവർക്ക് കണ്ടപ്പം ഇന്ത്യൻ സൈന്യമാണോ പാകിസ്ഥാൻ സൈന്യമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ കണ്ടപ്പോൾ മനസ്സിലായി അവരെ ഒട്ടിച്ചു വിട്ടു. അങ്ങനെയാണ് അവർ താഴെ വന്ന് പറയുന്നതും. പിന്നെ ഈ ഒരു അപ്പോഴത്തേക്ക് വേറെ പെട്രോൾസ് ഒക്കെ പോയി തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു കൺഫേം ആയിട്ട് കിട്ടുന്ന ഫസ്റ്റ് ന്യൂസ് അവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഇന്നും ഞാൻ പറയട്ടെ, ഇവർ ഇത്രയും ഈ കശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നെങ്കിലും ഇത്രയും ടെററിസ്റ്റ് അവിടെ ന്യൂട്രലൈസ് ആകുന്ന അതിന്റെ കാരണവും അവിടുത്തെ ഇൻഫർമേഷൻ ലോക്കൽസ് തന്നെ തരുന്നുള്ളതാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദേശസ്നേഹികളുണ്ട് ആ മേഖലകളിൽ ഇപ്പോഴും. നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട്, ജെയ്സൺ പാനിക്കുളങ്ങര. ജെയ്സൺ കാർഗിൽ യാത്ര എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അത് വെറുമൊരു പുസ്തകം എഴുത്ത് ആയിരുന്നില്ല, മറിച്ച് കാർഗിലിൽ പട്ടാളക്കാരെ പോലെ തന്നെ അവിടെ താമസിച്ച് പട്ടാളക്കാരോടൊപ്പം ജീവിച്ച് എഴുതിയ ഒരു ഗ്രന്ഥം അല്ലേ. ജെയ്സൺ, താങ്കളുടെ അനുഭവം എന്താണ് അങ്ങനെ ഒരു ഒരു ഗ്രന്ഥം എഴുതാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? അനുഭവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീരമുക്തി വരിച്ച വീരജവാന്മാരെ നമിക്കാതെ ആ സെക്ടറിലേക്ക് കടക്കുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് കാർഗിൽ യുദ്ധത്തിൽ വീരമുക്തി വരിച്ച മുഴുവൻ നമ്മുടെ ധീരജവാന്മാരെ ശിരസ നമിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന രണ്ട് ധീരജവാന്മാരെ കൂടി അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, വണങ്ങുന്നു. ഞാൻ ഈ വിഷയത്തിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒപ്പം ചർച്ച ചെയ്ത രണ്ട് വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അവർ കാണുന്നതിൽ നിന്ന് ഒരു അല്പം വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്. കാരണം അവർ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഇടവും വലവും ഇരിക്കുന്നവരും നമുക്ക് വേണ്ടി ഈ -60 താഴെയുള്ള കാർഗിൽ മലനിരകളിൽ രാവും പകലുമില്ലാതെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സ്വന്തം ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ കാത്തു സംരക്ഷിക്കുന്ന ഒരു വലിയ കൂട്ടം ജവാന്മാർ, ധീര രാജ്യസ്നേഹികൾ, അവരാണ് നമ്മളുടെ ചർച്ചാ വിഷയമാകപ്പെടേണ്ടത്. യുദ്ധം കഴിഞ്ഞുപോയി, അതേപ്പറ്റി ചരിത്രത്തിൽ പലതും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇന്നും ആവേശപൂർവം എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് പോകുന്ന ഒരു വലിയ പറ്റം ചെറുപ്പക്കാരും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യവും നമുക്കുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ ആൾ ദൈവങ്ങളെയല്ല വണങ്ങേണ്ടത്, വണങ്ങേണ്ടത് നമ്മുടെ നേർദൈവങ്ങളെയാണ്. ഞാൻ എല്ലാ ചർച്ചകളിലും പറയുന്ന ഒന്നാണ്, കാരണം ഇവരാണ് നമ്മുടെ നേർദൈവങ്ങൾ. കാരണം ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാലോ, ഇന്ത്യൻ ജുഡീഷ്യറി അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു നിയമം പാസാക്കിയത് കൊണ്ടോ ബോർഡറിൽ യുദ്ധം നടക്കില്ല. യുദ്ധം നടക്കുന്നത് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ ജവാന്മാർ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കാനുള്ള അവർ ചെയ്യുന്ന സേവനമാണ് യാമും നിങ്ങളും രാത്രിയിൽ സ്വന്തം കുടുംബത്തിൽ അന്തി ഉറങ്ങുന്നത്. അപ്പോൾ അവർ ഉറങ്ങാതിരിക്കുകയാണ്. ഈ 16,000 ഹൈറ്റിന് മുകളിൽ ആ പ്രദേശത്ത് മുഴുവൻ ഏകദേശം 18 ഞാൻ താമസിക്കുമ്പോൾ കാണുന്നത് രാവും പകലും ഉറങ്ങാതെ ഇത്രയും താപനില താഴ്ന്നിരിക്കുന്നു. ആ താപനില മാത്രമല്ല അവിടുത്തെ പ്രശ്നം. ഞാൻ ആദ്യമായി ചെന്നിറങ്ങുന്നത് ലേ എയർപോർട്ടിലാണ്. ലേ എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് ആർമിയുടെ ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് ലേയിലുണ്ട്. ആ ട്രാൻസിറ്റ് ക്യാമ്പിൽ 7 നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ബോഡി അക്ലമറ്റൈസ് ചെയ്യുമ്പോൾ പ്രധാനമായി വരുന്ന ഈ തണുവിനെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഒപ്പം തന്നെ 70% വരുന്ന ഓക്സിജൻ കാർഗിലിന് മുകളിലേക്കും അതല്ലെങ്കിൽ ലേയിൽ നിന്ന് ദ്രാസ് വരെയൊക്കെ ഉള്ള പ്രദേശങ്ങളിലെ ഓക്സിജന്റെ അളവ് 70%. ആ 70%വുമായി താതാത്മ്യപ്പെടാനായിട്ടുള്ള ഒരു അക്ലമൈറ്റൈസേഷൻ നടക്കണം. അതിനുവേണ്ടി 7 ഈ ക്യാമ്പിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ചെന്ന് ഇറങ്ങി 1 തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ മൂക്കിൽ നിന്ന് ചോര വരെ വന്നു കഴിഞ്ഞു. കാരണം ഇത് ബോഡി ഭരണം ചെയ്യുന്നില്ല. 2 ആകുമ്പോഴേക്കും തിരിച്ചു പോരുക എന്നുള്ള ചിന്തയിലേക്ക് പോലും, അതായത് 1.5 കഠിന പ്രയത്നം ചെയ്ത് ശാരീരിക ക്ഷമത വളർത്തിക്കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത്, 50 വയസ്സുള്ളപ്പോൾ. പക്ഷേ തിരിച്ചു പോരണമെന്നുള്ള ചിന്തയിലേക്ക് പോലും കടന്നു പോകുന്നു.
ആ സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെ നമ്മുടെ സൈനികരെ മുഴുവൻ അവിടെ കൊണ്ടുപോയി ഈ ലേയിലുള്ള ട്രാൻസിറ്റ് ക്യാമ്പിൽ 7 ദിവസക്കാലം പാർപ്പിച്ച് അവരെ ബോഡി അക്ലമറ്റൈസ് ചെയ്ത് 16,000 അടി 18,000 അടി ഹൈറ്റിലുള്ള 60 -60 അതായത് ലോകത്തിലെ സെക്കൻഡ് ഇൻഹബിറ്റന്റ് പ്ലേസ് ആണ് -60 ആണ്, അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോയി യുദ്ധം ചെയ്യാൻ പാകത്തിന് വളരുന്നത്. കാരണം ആദ്യ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടക്കുമ്പോൾ കാലുറയ്ക്കുന്നില്ല, കാരണം ഓക്സിജൻ കുറവ്, ഈ ടെമ്പറേച്ചർ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചിന്തകൾക്കതീതമായി നമ്മുടെ ജവാന്മാർ ഈ രാജ്യത്തിനു വേണ്ടി മരണം വരിക്കാൻ പോകാൻ തയ്യാറായിക്കൊണ്ടൊരു യുദ്ധമേഖലയിലേക്ക് പോകുന്നു. ആ യുദ്ധമേഖലയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രസക്തി, അല്ലാതെ എങ്ങനെ യുദ്ധം ചെയ്തു എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്ന പ്രസക്തി ഇന്നും നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായി പോകുന്ന ജവാന്മാരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടണം. അത് പലപ്പോഴും മറന്നുപോകുന്നു. നമ്മളിവിടെ കാണാറുണ്ട് ചില സിനിമകളൊക്കെ കാണുമ്പോൾ ചില ആളുകൾ കാണിക്കുന്ന നമ്മുടെ ജവാന്മാരെ ഒരുതരം കോമാളികളായി ചിത്രീകരിക്കുന്ന ദയനീയ ദുരന്ത രംഗങ്ങളുണ്ട്. അവരെല്ലാം തിരിച്ചറിയണം. ഈ പട്ടാളത്തിലുള്ള കുശിനിക്കാരൻ തൊട്ട് അങ്ങേയറ്റം വരെയുള്ള ജനറൽ വരെയുള്ള മുഴുവൻ ആളുകളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ജീവന്റെ സുരക്ഷിതത്വം നൽകാൻ ജീവിക്കുന്നവരാണ്. അവരെ ബഹുമാനിക്കാൻ കഴിയണം, ആദരിക്കാൻ കഴിയണം. അതല്ലാതെ അവർക്ക് നേരെ ഒളിയമ്പുകൾ എയ്യുന്നതോ അവരെ പരിഹസിക്കുന്നതോ തെറ്റായിട്ടുള്ള ഒരു സംസ്കാരമാണ്. അങ്ങനെ 7 ദിവസത്തെ ബോഡി അക്ലമെന്റൈസേഷന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് കാർഗിൽ ദ്രാസ് ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് പോകുന്നത്. യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് അതിനകത്ത് പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടത് കാർഗിൽ എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം യുദ്ധം യഥാർത്ഥത്തിൽ നടന്നത് ദ്രാസിലാണ്, ടൈഗർ ഹിൽ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് പ്രധാനപ്പെട്ട യുദ്ധം നടന്നത്. പക്ഷേ ദ്രാസ് എന്നറിയപ്പെടുന്നത് ഇപ്പൊ ഞാൻ തൃശ്ശൂരിരിക്കുന്നു, തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും അറ്റത്തിരിക്കുന്ന പാറക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എന്നെ അറിയപ്പെടുന്നത് ദ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പോലെ തൃശ്ശൂർ ജില്ല എന്നാണ്. അപ്പോൾ യുദ്ധം നടന്നത് 18,000 അടി ഹൈറ്റ് വരുന്ന ദ്രാസ് എന്ന മേഖലയിലാണ്. അവിടെ നമ്മുടെ ജവാന്മാരെടുത്ത സമീപനം അന്ന് ബോഫോസ്തോ, ഞാൻ ആ ശാസ്ത്രീയ വശത്തേക്ക് കിടക്കുന്നില്ല, എന്നേക്കാൾ വളരെ ഉയർന്ന നിലയിൽ പട്ടാളത്തിൽ സേവനം ചെയ്തിട്ടുള്ള രണ്ട് ധീരരായ ജവാന്മാരെൻ്റെ കൂടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നു. പക്ഷെ ഞാൻ അവിടെ മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ അവിടെ പോയി ഇവരോടൊപ്പം ടെന്റിൽ താമസിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ശരീരത്തിന്റെ വെയിറ്റ് 95 കിലോ വെയിറ്റ് ഉണ്ട്. എൻ്റെ കാലിന് ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നാൽ പതുക്കെ എണീക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ആളാണ്. വെറും 35 ഡിഗ്രി സെന്റിഗ്രേഡ് തണവുള്ള സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. രാത്രി ചെന്നു താമസിക്കുന്ന ഒരു ടെന്റിലെ ആകെ ഉള്ളത് ഒരു കട്ടിൽ എന്ന് പറയുന്ന കാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ചെറിയ പ്രദേശങ്ങളിൽ നിന്നും സംഘടിപ്പിക്കുന്ന തടിയിൽ തീർത്ത അവർ തന്നെ പട്ടാളക്കാർ തന്നെ അവിടെ തല്ലിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ബെഡ് എന്ന് പേരിന് പറയാം. അതിനകത്ത് അതിന്റെ പിറകിൽ ഒരു ചെറിയ കുഴിയിൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിരിക്കുന്നു. ആ ക്ലോസറ്റിലാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ പ്രഭാത കർമ്മങ്ങൾ നടത്തുന്നത്. എന്നെ പോലുള്ള ഒരാൾക്ക് അതിൽ പോയി ഇരുന്നിട്ട് ആദ്യ ദിവസം ഏറ്റവും ഖേദകരമായ അനുഭവം, ഞാൻ എണീക്കാൻ വേണ്ടി അതിന്റെ സൈഡിൽ പിടിക്കുമ്പോഴേക്കും ടെന്റ് ചെരിഞ്ഞു പോകുന്ന ദയനീയ അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ അതീവ ദയനീയമായ സ്ഥിതിയിൽ നമ്മുടെ ജവാന്മാർ ജീവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ സേവിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടി എനിക്ക് ശ്രദ്ധയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരം മേഖലകളിൽ ഏകദേശം ഇരുട്ടാകുന്നത് തന്നെ ഇപ്പൊ ഞാൻ ദ്രാസിൽ താമസിക്കുമ്പോഴും മുഗൾപുരയിൽ താമസിക്കുമ്പോഴും രാത്രിയാകുന്നത് ഏകദേശം 11 മണി 12 മണിയോടുകൂടിയാണ്. ആ സമയത്തിന് ശേഷം നേരം വെളുക്കുന്നതും അതേപോലെ തന്നെ 3 മണി 4 മണി ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് സമ്മറിൽ കിട്ടുന്ന ഈ രാത്രി സമയങ്ങൾ എന്ന് പറയുന്നത്. ആ ചെറിയ സമയം ഉറങ്ങുക. അതുപോലെ തന്നെ നമ്മൾ പലരും ധരിച്ചിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു ധാരണ കൂടിയുണ്ട്, നമ്മുടെ ജവാന്മാരൊക്കെ അവിടെ നല്ല ഭംഗിയായി മദ്യം കഴിച്ച് അവരൊക്കെ സുഖലോലുപരായിട്ട് മദ്യം കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. അല്ല, പഴയകാലത്തെ ബ്രിട്ടീഷ് റേഷനിങ് സമ്പ്രദായം പോലെ ആഴ്ചയിൽ 2-3 ദിവസമാണ് മത്സ്യ അല്ലെങ്കിൽ ഇറച്ചി പോലുള്ള ആഹാരങ്ങൾ കിട്ടുന്നത്. ഒരു സാധാരണ ജവാന് ഒരാഴ്ചയിൽ കൊടുക്കുന്നത് 2 പെഗ് മദ്യമാണ് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത്. അതുപോലും കഴിക്കാതെ അല്ലെങ്കിൽ 2 പെഗ് മദ്യം കൊണ്ട് ഒരാഴ്ച കഴിച്ചു കൂട്ടണം എന്നുള്ള സത്യം പോലും നമ്മൾ അറിയാതെ ഇവരെ പലരെയും മദ്യപാനികളാണെന്ന് പോലും മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ മദ്യം കഴിച്ച് പോകുന്നത്, അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലും നമുക്ക് നല്ലതല്ല. ഞാൻ ഒരു പുസ്തകം എഴുതുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അവർ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളും നമ്മൾ അവർ കാണാൻ കഴിയും. നമുക്ക് ജീവിക്കാൻ വേണ്ടി, നമുക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി അവസരമുണ്ടാക്കുന്ന അവരെ കുറിച്ചാണ് നമ്മൾ സ്മരിക്കേണ്ടത്.
അങ്ങനെയാണ് 527 പേർ നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ചതും 800 ൽ പര ആളുകൾക്ക് അതിൽ കാഷ്വാലിറ്റി മറ്റു തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അവിടെ പോയി 18 ദിവസം അവരോടൊപ്പം താമസിച്ചാണ് ഞാൻ ഈ പുസ്തകം രചിച്ചത്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലും എല്ലാം ഉള്ള ഫോട്ടോസും എല്ലാം അവിടെ നിന്ന് നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പുസ്തകം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാനിതിനെ കാണുന്നത് ഒരു ചരിത്രരേഖയായിട്ടും, ഒരു ചരിത്രരേഖ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ജവാന്റെ അല്ലെങ്കിൽ ഒരു സൈനികന്റെ ഏറ്റവും ജീവിതം. പുതുതലമുറ താങ്കളുടെ പുസ്തകം വായിക്കട്ടെ ജെയ്സൺ. ഞാൻ നായർ സാറിലേക്ക് പോവുകയാണ്. ബ്രിഗേഡിയർ നായർ, ഇപ്പോഴും നമ്മുടെ അതിർത്തി അസ്വസ്ഥമാണ് അല്ലേ? അതിർത്തി പ്രദേശങ്ങൾ അസ്വസ്ഥമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പാകിസ്ഥാനും ചൈനയും ഒന്നും പാഠം പഠിക്കാത്തത്? എന്തുകൊണ്ടാണ്? കാരണം ഇവരൊക്കെ ഇന്ത്യയെ ചൊറിയുന്നു, പക്ഷേ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുന്നു. എങ്കിലും ഇപ്പോഴും അതിർത്തി അസ്വസ്ഥമായി തന്നെ തുടരുന്നു. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളൊന്നും പാഠം പഠിക്കുന്നില്ല അവരുടെ അനുഭവങ്ങളിൽ നിന്നും? അനിൽ, അത് പറയുന്നതിന് മുമ്പ് നമ്മൾ കാർഗിലിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശിരസ്കരായി. ഇതിൻ്റെയൊക്കെ കൂടെ അല്ലാതെ നമ്മുടെ നന്ദനാർ എഴുതിയ ഒരു പുസ്തകമാണ് ഞാൻ ചെറുപ്പത്തിൽ വായിച്ചതാണ്, അറിയപ്പെടാത്ത മനുഷ്യജീവികൾ എന്നുള്ളൊരു നോവൽ. അതൊക്കെയാണ് എന്നെ ആർമിയിലേക്ക് ആകർഷിച്ചതെന്നും കൂടെ പറയാം. അപ്പോൾ അത് പട്ടാളക്കാരെ പറ്റിയുള്ളതാണ്. അതുപോലെ ഈ വീരയോദ്ധാക്കൾ യുടെ അത്രയും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ചില വേറെ വിഭാഗങ്ങളും ആർമിയിലുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലഡാക്കിൽ പോയപ്പോൾ കുറച്ച് വിഭാഗങ്ങളെ പറ്റി അങ്ങേര് അദ്ദേഹം നന്നായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓർമ്മിച്ചെടുത്തത് ഒന്ന് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന ഒരു വിഭാഗം, അറിയപ്പെടാത്ത ഒരു വിഭാഗമാണ്. പക്ഷേ വളരെ ആരും അറിയപ്പെടാത്തതാണെങ്കിലും വളരെ ഹ്യൂമൻ സർവീസ് എന്ന് പറഞ്ഞ പോലെ ഈ യുദ്ധ സന്നദ്ധതയ്ക്ക് വേണ്ടിയിട്ട് റോഡും ട്രാക്സും ഉണ്ടാക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതിൽ കോംബാറ്റ് എൻജിനീയേഴ്സും ഉണ്ട്, അതില്ലാതെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സിവിലിയൻ ഓർഗനൈസേഷൻ എന്നുള്ള എൻജിനീയേഴ്സും ലേബേഴ്സും ഒക്കെ ഉള്ള ഇതാണ്. ഞാൻ ഒരു 3 വർഷം ഈ ലേ ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ എല്ലാം ഉൾപ്പെടുന്ന നോക്കുന്ന നോർദേൺ കമാൻഡിൻ്റെ Grade 1 സ്റ്റാഫ് ഓഫീസർ, ഓപ്പറേഷണൽ പ്ലാനിംഗ് സ്റ്റാഫ് ഓഫീസറായിട്ടിരുന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ എൻ്റെ മറ്റ് ചുമതലകൾ പല ചുമതലകളുടെയോട് കൂടെ റോഡ്സ് ആൻഡ് ട്രാക്സ് അതിൻ്റെ പ്ലാനിങ്ങും മെയിൻ്റനൻസും ഒക്കെ കൂടെ ഞാനായിരുന്നു ഓവർസീ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ബോർഡർ റോഡ് ഓർഗൻ BRO പറ്റി കൂടുതൽ അറിവുണ്ടാകുന്നത്. നമ്മളെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറൊക്കെ വരുന്നുള്ള NH1 1α, അത് ബീക്കൺ എന്ന് പറഞ്ഞൊരു ഓരോ പേരുണ്ട് അതിന്. ബീക്കൺ പ്രൊജക്ട് ബീക്കൺ ആണ് ചേരുന്നത്. അതുപോലെ പ്രൊജക്ട് സമ്പർക്ക് ഉണ്ട് രജൗരി സൈഡിലേക്ക് പോകുന്നത്. അതുപോലെ പ്രൊജക്ട് ഹിമാങ്ക് ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ ലേ ലഡാക്ക് ആ ഏരിയയിലുള്ളത്. അങ്ങനെ പല ഇവരെല്ലാം ഒരു നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എത്ര വലിയ ഒരു മലനിരകളാണ് അവിടെ ഉള്ളത്. ഈ കഴിഞ്ഞ ഗൽവാൻ കാലത്ത് TVയിൽ വരുന്നുണ്ടായിരുന്നല്ലോ അവിടെ എങ്ങനെയാണ് ഈ താഴ്വരയുടെ നദികളുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഈ റോഡുണ്ടാകുന്നത്. അത് രാജ്യം ഒരു ട്രാക്ക്, ആ ട്രാക്ക് ഉണ്ടാകുന്നത് ഒരു ഒരു ഡോസർ ഓടിച്ചാണ്. ഈ ഡോസർ ഓടിക്കുമ്പോൾ ഡോസർ തന്നെയായിട്ട് താഴെ പോയി പല ആളുകളും മരിച്ചിട്ടതായിട്ട് പറയുന്നുണ്ട്. ഇത് പക്ഷെ പുറത്തറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പോൾ ദിനി പറഞ്ഞ പോലെ ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും റൊതാങ് പാസും ജൊജില പാസും ഒക്കെ അടയും. അവിടെ ഒരു 30-30 അടി വരെ ഐസ് ഉണ്ടാവും, സ്നോ ഉണ്ടാവും. അത് സ്നോ ഓപ്പണിങ് ചെയ്യുന്നത് ഇവരാണ്. അത് ഒരു മാർച്ച് ഏപ്രിൽ വരെ തുറക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ എത്ര നേരം മുമ്പായിരിക്കും. ഡോസറുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു അറിയപ്പെടാത്ത മനുഷ്യജീവികളായ BROക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ നമ്മുടെ അപ്രീസിയേഷൻ പറഞ്ഞുകൊണ്ട് അടുത്ത ഇതിലേക്ക് കടക്കാം. ഈ കാർഗിൽ വിജയത്തിന് ആസ്പദമായത് ആദ്യമായി ഞാൻ പറഞ്ഞു വീരതയുള്ള നമ്മുടെ ആർമിയാണ്, നമ്മുടെ നേതൃത്വത്തിൻ്റെ പാഠവുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആർട്ടിലറി വളരെ നന്നായിട്ട് ആർമി ആർട്ടിലറി ഈസ് ഗോഡ് ഓഫ് വാർ എന്ന് എല്ലായിടത്തും പറയാറുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ കൾമിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സക്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ആർട്ടിലറി സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കും. അതുപോലെയാണ് നമ്മുടെ ബോഫോഴ്സും എല്ലാം ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് വളരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ എയർഫോഴ്സ് വാസ് എ ഡിസൈഡിങ് ഫാക്ടർ ഇൻ നമ്മുടെ വിക്ടറിക്ക് വേണ്ടിയിട്ട്.
പക്ഷേ ഇതിൽ ഒന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ജനറൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്ന ജനറൽ മല്ലിക്ക് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. അത് അങ്ങേർ പറയാതെ പോയ പല കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, 71 നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കാം, പക്ഷേ നമ്മുടെ ഈ നിലയിൽ ഇന്ത്യ ഇത്ര ഒരു വലിയ രാജ്യമായിട്ട് വളരെ കീഴ്വഴക്ക ചരിത്രമുള്ള ഒരു രാജ്യമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ചൈനയ്ക്ക് തത്തുല്യമായിട്ടോ അത് അവർക്കൊരു വെല്ലുവിളിയായിട്ടുള്ളത് ഇന്ത്യ മാത്രമാണ്, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചൈനയുടെയും ചൈനയുടെ ലക്ഷ്യം. അതിൻ്റെ പാകിസ്ഥാൻ്റെ ലക്ഷ്യം അറിയാമല്ലോ, അവർ നമ്മുടെ വൻതേടേ ഉള്ളൂ, നമ്മുടെ ഒരു ഒരു എതിരാളി ഏത് വിധത്തിലും ആകാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ 4 പ്രാവശ്യം ആർമി ചീഫാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യ എപ്പോഴും നമ്മളെ ആക്രമിക്കാനിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അധികാരത്തിലും അധികാരത്തിൻ്റെ അവരെ വേറെ ആരെയെങ്കിലും മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഭരണങ്ങളാണല്ലോ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ചൈനയ്ക്ക് ഏഷ്യയിലെ ഏക എതിരാളി നമ്മൾ മാത്രമാണ്, ഇന്ത്യ മാത്രമാണെന്നിരിക്കെ നമ്മളെ ഇങ്ങനെ പുറകിൽ നിന്ന് കുത്താനും വേണ്ടിയിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അവരുടെ ന്യൂക്ലിയർ ടെക്നോളജി ആവട്ടെ, അവരുടെ 70% ആംസ് ആൻഡ് അമിഷൻ ആവട്ടെ, എല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പണ്ട് നമ്മൾ ചേരിചേരാനയത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ സെൻട്രൽ ഓർഗനൈസേഷൻ, അമേരിക്കയുടെ ഒരു ആധിപത്യം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഓർഗനൈസേഷനിൽ ഇന്ത്യ നമ്മൾ ചേർന്നില്ല, അതിൻ്റെ കൂടെ പാകിസ്ഥാനാണ് ചേർന്നത്. അപ്പോൾ അതിൻ്റേതായ ചില കാര്യ ഹെൽപ്പും അവർക്ക് US നിന്ന് ആ ടൈമുകൾ കിട്ടിയിട്ടുണ്ട്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്, ഒന്ന് രണ്ട് സെഗ്മെന്റുകളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. എന്തായാലും കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ഒരിക്കൽ കൂടി പ്രണാമം. ഇത്രയും സമയം ജന ടിവിയോടൊപ്പം ചെലവഴിച്ചതിന് ബ്രിഗേഡിയർ NV നായർ, കേണൽ S ഡിന്നി, അതുപോലെ ജെയ്സൺ പാനിക്കുളങ്ങര, 3 പേർക്കും നന്ദി.